ഹായ്, ഐ ടി ഐ ജി കോഡ് ഫിറ്റ്നസ് ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കട്ടിംഗ് സ്പീഡ്, ഫീഡ് ആൻഡ് ആർ പി എം ഓഫ് ഡ്രിൽ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ഐ ടി ഐയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഡ്രില്ല് ആയിട്ട് കുറേ കാര്യങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കട്ടിംഗ് സ്പീഡ്, കട്ടിംഗ് ഫീഡ്, ആർ പി എം, കൂടാതെ ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ്, ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കട്ടിംഗ് സ്പീഡിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കട്ടിംഗ് സ്പീഡ് എന്ന് നോക്കാം. ഫോർ എ ഡ്രിൽ ടു ഗിവ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഇറ്റ് മസ്റ്റ് ഓപ്പറേറ്റ് അറ്റ് ദ കറക്റ്റ് കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ്. അപ്പോൾ ഡ്രില്ലിനെ സംബന്ധിച്ചോളം അത് ശരിയായ അതിൻ്റെ പെർഫോമൻസ് കിട്ടാൻ വേണ്ടി അത് ശരിയായ കട്ടിംഗ് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കണം. Cutting speed is the speed at which the cutting edge passes over the material while cutting and is expressed in meters per minute. Appa cutting speed nu parnal adu adu cutting edge inde speed aanu. Cutting edge inde speed aanu aa material mulkude cutting edge pass cheyumbom aa cutting edge inde speed aanu nammal cutting speed aayittu parayalle. Appa adinde unit nu parnal meters per minute aanu. Oru മിനിറ്റിൽ എത്ര മീറ്റർ എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മീറ്റർ കണക്കാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കട്ടിംഗ് എഡ്ജ് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ, ഇപ്പോൾ അതിൻ്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഒരു പ്രാവശ്യം ഫുൾ കറങ്ങുമ്പോൾ പൈ ഡി കറങ്ങും പൈ ഡി. പിന്നെ അതോടൊപ്പം അത് 1000 RPM ആണ് സ്പിൻഡിൽ കറങ്ങുന്നതിൽ എങ്കിൽ അത്രയും RPM പിന്നെയും കുടിക്കണം അതോടുകൂടി. പിന്നെ നമുക്ക് അതിൽ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ എന്നാണ് സാധാരണ MMM എടുക്കല്ല, അത് മീറ്ററിലാക്കുമ്പോഴാണ്. അങ്ങനെയാണ് അത് മീറ്റേഴ്സ് പെർ മിനിറ്റായിട്ട് മാറുന്നത്. കട്ടിംഗ് സ്പീഡ് ഈസ് ആൾസോ സംടൈംസ് സ്റ്റേറ്റഡ് ആസ് സർഫസ് സ്പീഡ് ഓർ പെരിഫറിക്കൽ സ്പീഡ്. അപ്പോൾ കട്ടിംഗ് സ്പീഡിന് നമ്മൾ ഇത് കൂടാതെ തന്നെ നമ്മൾ സർഫസ് സ്പീഡ് എന്ന പേരിലും അതേപോലെ പെരിഫറിക്കൽ സ്പീഡും എന്ന പേരിലും അറിയപ്പെടുന്നു. ആ ചിത്രം ശ്രദ്ധിക്കുക. കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കറങ്ങി, അങ്ങനെ കുറേ പ്രാവശ്യം കറങ്ങും. അങ്ങനെ അതിൻ്റെ കട്ടിംഗ് എഡ്ജിൻ സ്പീഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The selection of the recommended cutting speed for drilling depends on the materials to be drilled and the tool material. അപ്പോൾ ഒരു ഇതിൻ്റെ കട്ടിംഗ് സ്പീഡിൻ്റെ റെക്കമെൻഡ് സ്പീഡായിട്ട് നമ്മൾ പറയുന്ന ഓരോ മെറ്റീരിയലിനും വ്യത്യസ്ത കട്ടിംഗ് സ്പീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഓരോ ടൂൾ മെറ്റീരിയലിനും വ്യത്യസ്ത കട്ടിംഗ് സ്പീഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തായിട്ട് ഓരോ മെറ്റീരിയലിന് എന്തൊക്കെ കട്ടിംഗ് സ്പീഡാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം. മെറ്റീരിയൽ ടു ബി ഡ്രിൽഡ് HSS ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അലുമിനിയം ആണെങ്കിൽ 70 to 100, കോപ്പർ ആണെങ്കിൽ 35 to 45. അതേപോലെ ഓരോന്ന് കട്ടിംഗ് സ്പീഡ് നോക്കാൻ പറ്റും. നമ്മൾ ആകാശ്യനാണെങ്കിൽ 25 to 40, ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ സാധാരണ രീതിയിൽ ഹാർഡ്നെസ് കുറഞ്ഞതനുസരിച്ച് കട്ടിംഗ് സ്പീഡ് നമ്മൾ കുറച്ചൊന്ന് കൂട്ടാം. അതാണ് കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡ്. ഇനി അടുത്തത് പറയുന്നത് കട്ടിംഗ് സ്പീഡിൻ്റെ കാൽക്കുലേഷനാണ്. എങ്ങനെ നമുക്ക് കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇക്വേഷൻ ഏതാണ്? അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക. കട്ടിംഗ് സ്പീഡ് ഈസ് ഇക്വൽ ടു കട്ടിംഗ് സ്പീഡ് നമ്മൾ വി എന്നുള്ള ഒരു ലെറ്റർ കൊണ്ട് ചെയ്യുന്നു. πDN/1000 മീറ്റർ പെർ മിനിറ്റ് ആണ്. അപ്പോൾ കട്ടിംഗ് സ്പീഡ് വി ഈസ് ഇക്വൽ ടു πDN/1000 മീറ്റർ പെർ മിനിറ്റ്. πDN/1000 മീറ്റർ പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ കട്ടിംഗ് സ്പീഡായിട്ട് പറയുന്നത്. അതിൽ RPM മാത്രം കണ്ടുപിടിക്കണേ നമ്മൾ ഇക്വേഷൻ തിരിച്ചു കഴിഞ്ഞാൽ RPM ഈസ് ഇക്വൽ ടു വി ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഡി ഇൻറ്റു പൈ. ഇങ്ങനെയുള്ള ഇക്വേഷനും അത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കട്ടിംഗ് സ്പീഡ് വി ഈസ് ഇക്വൽ ടു πDN/1000. അതിൽ എൻ എന്ന് പറഞ്ഞാൽ RPM ആണ്, വി എന്ന് പറഞ്ഞാൽ കട്ടിംഗ് സ്പീഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ് ആണ്, ഡി ഈസ് ഇക്വൽ ടു ഡയമീറ്റർ ഓഫ് ഡ്രിൽ ഇൻ MM ആണ്, അതുപോലെ പൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 3.14 ഓർ 22/7. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്കൊരു ഇതിൻ്റെ അത് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ദി RPM ഓഫ് എ ഹൈ സ്പീഡ് സ്റ്റീൽ ഡ്രിൽ 524 ടു കട്ട് മൈൽഡ് ഷീൽ. അപ്പോൾ ഒരു മൈൽഡ് ഷീൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 24 mm ഡ്രിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ RPM എത്രയാണ് എന്ന് നോക്കാം. അതിൻ്റെ കട്ടിംഗ് സ്പീഡായിട്ട് കൊടുത്തിരിക്കുന്നത് കട്ടിംഗ് സ്പീഡ് ഫോർ മൈൽഡ് ഷീൽ ടേക്കൺ ആസ് 30 m/min. അതിൻ്റെ സാധാരണ രീതിയിൽ മൈൽഡ് ഷീൽ നമ്മൾ ചെയ്യാൻ വേണ്ടി 30 m/min ആണ് നമ്മൾ CS എടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒന്ന്, കട്ടിംഗ് സ്പീഡ് തന്നിട്ടുണ്ട്, ഡ്രില്ലിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ RPM n =
നമ്മൾ കണ്ടുപിടിക്കുന്നത് ആർ പി എം ആണ്. ആർ പി എം എൻ ഇസ് ഇക്വൽ ടു തൗസൻഡ്, നമ്മൾ പറഞ്ഞു വി ഇൻറ്റു തൗസൻഡ് ഡിവൈഡ് ബൈ ഡി ഇൻറ്റു പൈ. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തൗസൻഡ് ഇൻറ്റു തേർട്ടി ഡിവൈഡ് ബൈ 3.14 ഇൻറ്റു 24 ഇസ് ഇക്വൽ ടു 398 ആർ പി എം, 398 ആർ പി എം എന്നുള്ള ആൻസർ നിന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് പല കണക്കുകളും ഇതുപോലെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആർ പി എം തന്നു കഴിഞ്ഞു, ഇനി തന്നു കഴിഞ്ഞാൽ നമുക്ക് അട്ടി സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ കണക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ അത് സി എസ് ഇസ് ഇക്വൽ ടു പൈ ഡി എൻ ബൈ തൗസൻഡ്. അപ്പോൾ നമുക്ക് ആർ പി എമ്മും അതുപോലെ ഡ്രില്ലിൻ്റെ ടൈം ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കട്ടി സ്പീഡ് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡ്രിൽ ആർ പി എം എന്താണ് നോക്കാം. ആർ പി എം എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. റവല്യൂഷൻ പെർ മിനിറ്റ് നമുക്കറിയാം. ഡ്രില്ലിൻ്റെ ആർ പി എം എന്ന് നിശ്ചയിക്കുന്നത് നമുക്ക് സാധാരണ രീതിയിൽ മാനുവലായിട്ട് നമ്മൾ ബെൽറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കോൺപുള്ളിയിൽ മാറ്റി കൊടുത്തിട്ട് നമുക്ക് ആർ പി എം നിശ്ചയിക്കാൻ പറ്റും. ഇപ്പോൾ ഹാൻഡിൽ മെഷീനാണെങ്കിൽ നമുക്ക് ഓരോ ആർ പി എം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. പല രൂപത്തിൽ ആർ പി എം സെറ്റ് ചെയ്യാൻ പറ്റും. ഏതായാലും ഡ്രില്ലിൻ്റെ സ്പിൻഡിലിൻ്റെ ആർ പി എം ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് മോട്ടറിൻ്റെ ആർ പി എം അല്ല, ഡ്രിൽ സ്പിൻഡിലിൻ്റെ ആർ പി എം ആണ് ഉദ്ദേശിച്ചത്. ദി ആർ പി എം മുഴുവൻ പറയുന്നത് റവല്യൂഷൻ പെർ മിനിറ്റാണ്. ആർ പി എമ്മിൻ്റെ ഫുൾ റവല്യൂഷൻ പെർ മിനിറ്റ്. ആർ പി എം വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദി ഡയമീറ്റർ ഓഫ് ദി ഡ്രിൽസ്. ഓരോ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് ഇതിൻ്റെ ആർ പി എം മാറിക്കൊണ്ടിരിക്കും. ദ കട്ടിംഗ് സ്പീഡ് ബീയിങ് ദ സെയിം, ലാർജർ ഡയമീറ്റർ ഡ്രിൽസ് വിൽ ഹാവ് ലെസ്സർ ആർ പി എം ആൻഡ് ദി സ്മാളർ ഡയമീറ്റർ ഡ്രിൽ ഹാവ് ഹയർ ആർ പി എം. അപ്പോൾ നമ്മൾ ഈ ആർ പി എം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വളരെ ഡയമീറ്റർ കുറഞ്ഞ ഡ്രില്ലാണെങ്കിൽ, ഇപ്പോൾ 2mm, 3mm, 4mm ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൈ ആർ പി എമ്മിൽ വർക്ക് ചെയ്യുക, കുഴപ്പമില്ല. എന്നാൽ ഇതിൻ്റെ ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് ആർ പി എം കുറയ്ക്കണം. നമുക്ക് വലിയ 20-30mm ഒക്കെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ആർ പി എമ്മിലാണ് സാധനം കറക്കല്. കാരണം ഓവർ സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഡ് കൂട്ടിയിട്ട് ഞാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് സാധാരണ രീതിയിൽ ആർ പി എം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫീഡ് ഇൻ ഡ്രില്ലിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് കട്ടിംഗ് സ്പീഡാണ്, ഇനി പറയാൻ പോകുന്നത് കട്ടിംഗ് ഫീഡാണ്. അപ്പോൾ എന്താണ് സ്പീഡ് ഫീഡ് എന്ന് തമ്മിൽ വ്യത്യാസം ശ്രദ്ധിക്കുക. ആ ചിത്രം ശ്രദ്ധിക്കുക. ഒരു ഡ്രില്ല് വർക്കിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സ് എന്നുള്ള മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു ഡ്രില്ല് എക്സ് എന്നുള്ള അളവിലേക്ക് താഴോട്ട് ഇറങ്ങുന്നു. അപ്പോൾ എന്താണ് ഫീഡ് നോക്കാം. ഫീഡ് ഇസ് എ ഡിസ്റ്റാൻസ് എക്സ് എ ഡ്രിൽ അഡ്വാൻസസ് ഇൻ ടു വർക്ക് ഇൻ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. ഒരു പ്രാവശ്യം ഡ്രില്ല് മുഴുവനായിട്ട് കറങ്ങുമ്പോൾ വർക്കിലേക്ക് എത്ര ആഴ്ന്നിറങ്ങുന്നുണ്ട്, അതാണ് ഫീഡ് എന്ന് പറഞ്ഞത്. ഫീഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹൺഡ്രഡ്സ് ഓഫ് മില്ലിമീറ്റർ. ഒരു മില്ലിമീറ്ററിൻ്റെ 100-ൽ ഭാഗമായിട്ടാണ് സാധാരണ രീതിയിൽ നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് എക്സാമ്പിൾ 0.04 mm പെർ റവല്യൂഷൻ. അപ്പോൾ അതിൽ ഒരു റവല്യൂഷന് 0.04. അപ്പോൾ നമുക്കറിയാം ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഒരു mm 100-ൽ ഭാഗമൊക്കെ മാത്രമേ അതിൽ താഴോട്ട് ഇറങ്ങുള്ളൂ. അപ്പം ഇങ്ങനെ ആണ് ഫീഡ് സാധാരണ രീതിയിൽ കൊടുക്കാറ്. ആ ഫീഡ് കൊടുത്തിട്ട് നോക്കിയാലും അപ്പം എന്താണ് ഫീഡ്? ഒരു ഫുൾ കറക്കത്തിൽ എത്ര വർക്കിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്, അതാണ് ഫീഡ്. ദ റേറ്റ് ഓഫ് ഫീഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഈ ഫീഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് പല ഫാക്ടേഴ്സും അതിന് ഘടകമാണ്. ദ ഫിനിഷ് റിക്വയർഡ്, എത്ര ഏത് ഫിനിഷാണ് അതിന് ആവശ്യം. ടൈപ്പ് ഓഫ് ഡ്രില്ല്, ഏത് ഡ്രില്ലാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ഡ്രിൽ മെറ്റീരിയലാണ് ഉദ്ദേശിച്ചത്. മെറ്റീരിയൽ ടു ബി ഡ്രില്ഡ്, ഏത് മെറ്റീരിയലാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫീഡ് നമ്മൾ തീരുമാനിക്കാനുള്ള ഘടകമാണ്. ഫാക്ടേഴ്സ് ലൈക്ക് റിജിഡിറ്റി ഓഫ് ദ മെഷീൻ, ഹോൾഡിംഗ് ഓഫ് ദി വർക്ക് പ്ലേസ് ആൻഡ് ഡ്രിൽ വിൽ ആൾസോ ഹാവ് ദി കൺസിഡേർഡ് വൈൽ ഡിറ്റർമിനിങ് ഫീഡ് റേറ്റ്. ഒരു ഫീഡ് റേറ്റ് തീരുമാനിക്കുമ്പോൾ അത് ആ മെഷീൻ്റെ ഉറപ്പ്, അതേപോലെ വർക്ക് ശരിക്കും ഉറപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ആവറേജ് ഫീഡ് വാല്യൂസ്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആവറേജ് ഫീഡ് വാല്യൂസിനാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1mm to 2mm ഡ്രില്ലൊക്കെ നമുക്ക് 0.04 ഉപയോഗിക്കാം. അതേമാതിരി ഒരു 9.5, 1 to 12 ഒക്കെ നമ്മൾ 0.15 ഉപയോഗിക്കാം. 21.1 to 25mm ഡ്രില്ലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് 0.38 ഉപയോഗിക്കാം. അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫീഡ് കൊടുക്കൽ എപ്പോഴും ഡയമീറ്റർ വളരെ കുറഞ്ഞാണെങ്കിൽ
കുറഞ്ഞതാണെങ്കിൽ നമുക്ക് കുറേ ചെറിയ അളവിൽ മാത്രമേ ഫീഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡ്രില്ല് പൊട്ടിപ്പോകാൻ കാരണമാകും. അപ്പം ഡ്രില്ലിൻ്റെ ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫീഡ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ്. നമ്മൾ എങ്ങനെയാണ് ഡ്രില്ല് ഒരു മെഷീനെ മുകളിൽ ഫിറ്റ് ചെയ്യുക, പിടിപ്പിക്കുക, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഫോർ ഡ്രില്ലിംഗ് ഹോൾസ് ഓൺ മെറ്റീരിയൽസ്, ദ ഡ്രിൽസ് ആർ ടു ബി ഹെൽഡ് അക്യുറേറ്റ്ലി ആൻഡ് റിജിഡ്ലി ഓൺ ദി മെഷീൻസ്. അപ്പോൾ നമ്മൾ ഒരു ഡ്രില്ലിംഗ് ശരിയായി നടക്കണമെങ്കിൽ ആ ഡ്രില്ല് ശരിയായ രീതിയിൽ മെഷീനിൽ ഉറപ്പിച്ചിരിക്കണം, അത് കറക്റ്റ് കോൺസെൻട്രേറ്റ് ആയിരിക്കണം, കറക്റ്റ് സെൻറ്ററിൽ ഉറപ്പിച്ചിരിക്കണം. ദി കോമൺ ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ് ആർ ഡ്രിൽ ചക്സ്, സ്ലീവ്സ് ആൻഡ് സോക്കറ്റ്സ്. പ്രധാനമായിട്ട് നമ്മൾ ഡ്രില്ല് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് ഡ്രിൽ ചക്ക്, സ്ലീവ്സ് ആൻഡ് സോക്കറ്റ്സ്. അതിൽ സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രിൽ ചക്കാണ്. അപ്പോൾ ഡ്രിൽ ചക്കിൽ സാധാരണ ഇതിന് സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ മാത്രമേ ഹോൾഡ് ചെയ്യാറുള്ളൂ. എന്നാൽ ടേപ്പർ ഷാങ്ക് ഡ്രിൽ ഇത് കറക്റ്റാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹോൾ കറക്റ്റാണെങ്കിൽ നേരെ സ്പിന്നിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഡ്രില്ല് വളരെ ചെറുതാണ് അല്ലെങ്കിൽ ഓവർ വലുതാണ്, അങ്ങനെ അവസരത്തിൽ നമുക്ക് സ്ലീവും സോക്കറ്റും ഉപയോഗിക്കാം, സ്ലീവ് സോക്കറ്റുകൾ ഉപയോഗിക്കാം. ആദ്യം പറയുന്നത് ഡ്രിൽ ചക്കാണ്. ആ ചിത്രം ശ്രദ്ധിക്കുക, ഡ്രിൽ ചക്കിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പാർട്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോബ്സ് കൊടുത്തിട്ടുണ്ട്, കീ കൊടുത്തിട്ടുണ്ട്, ആർബർ അതിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ്, അതിന് മുകളിൽ ഒരു ടാങ് ഉണ്ട്. ഈ ടാങ് പോർഷനാണ് നമ്മൾ ഡ്രിൽ സ്പിൻഡിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിൽ ചക്ക്, സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽസ് ആർ ഹെൽഡ് ഇൻ ഡ്രിൽ ചക്ക്. സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രില്ലാണ് ഡ്രിൽ ചക്കിൽ ഹോൾഡ് ചെയ്യുന്നത്. ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിങ് ഡ്രിൽസ് ദ ചക്സ് ആർ പ്രൊവൈഡഡ് ഐദർ വിത്ത് പിനിയൻ ഓർ കീ ഇൻ നൾട്ട് റിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രില്ല് നമ്മൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ ഗതിയിൽ ഒരു ചക്ക് കീ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു നേൾഡ് റിംഗ് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദ ഡ്രിൽ ചക്സ് ആർ ഹെൽഡ് ഓൺ ദ മെഷീൻ സ്പിൻഡിൽ ബൈ മീൻസ് ഓഫ് ദി ആർബർ ഫിറ്റഡ് ഓൺ ദ ഡ്രിൽ ചക്ക്. അപ്പോൾ ഒരു ഡ്രില്ല് മെഷീനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിന് മുകളിൽ ആർബർ ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. ആർബറാണ് ഒരു ഭാഗം ചക്കിലേക്ക് ഫിറ്റ് ചെയ്യുന്ന, ഒരു ഭാഗം ഡ്രില്ലിംഗ് സ്പിൻഡിലേക്ക് ഫിറ്റ് ചെയ്യുന്നു. അടുത്ത ഡ്രിൽ സ്ലീവ്സ് ആൻഡ് സോക്കറ്റ്സ്. ആ ചിത്രം ശ്രദ്ധിച്ച് അറിയാൻ പറ്റും നമുക്ക് എവിടെയാണ് നമ്മൾ ഡ്രില്ലിൻ്റെ സോക്കറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ടേപ്പർ ഷാങ്ക് ഡ്രിൽസ് ആർ എ മോൾസ് ടാപ്പർ, സ്ലീവ്സ് ആൻഡ് സോക്കറ്റ്സ് ആർ മെയ്ഡ് വിത്ത് ദി സെയിം ടാപ്പർ സോ ദാറ്റ് ദി ടേപ്പർ ഷാങ്ക് ഓഫ് ദ ഡ്രിൽ വെൻ എൻഗേജ്ഡ് വിൽ ഗീവ് ഗുഡ് വെഡ്ജിങ് ആക്ഷൻ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ടേപ്പർ ഷാങ്ക് ഡ്രില്ല് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു മോൾസ് ടാപ്പർ സ്ലീവ്, എന്താണ് മോൾസ് ടാപ്പർ, മോൾസ് ടാപ്പർ പ്രത്യേക ഷേപ്പിലുള്ള ഒരു ടാപ്പറാണ്, ആ ടാപ്പറിൽ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കും. ആവശ്യമുള്ളപ്പോൾ നമുക്കൊരു വെഡ്ജ് ഉപയോഗിച്ച് അടിച്ചിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ ടാപ്പർ ഉപയോഗിച്ച്. അതാണ് മോൾസ് ടാപ്പർ. മോൾസ് ടാപ്പർ കൂടാതെ മെട്രിക് ടാപ്പർ, ജെർണോ ടാപ്പർ, പലതരത്തിലുള്ള ടാപ്പേഴ്സ് വേറെയുണ്ട്. അപ്പോൾ ഒരു മോൾസ് ടാപ്പർ സ്ലീവിലാണ് സാധാരണ ഗതിയിൽ ഇത് ഉപയോഗിക്കുന്നത്. അതിൽ ചെറിയ ഡ്രില്ലാണെങ്കിൽ നമ്മൾ സ്ലീവ് ഉപയോഗിക്കുന്നു, വലിയ ഡ്രില്ലാണെങ്കിൽ സോക്കറ്റുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനൊരു കറക്റ്റൊരു വെഡ്ജിങ് ആക്ഷൻ അതിനുണ്ടായിരിക്കും. ഡ്യൂ ടു ദിസ് റീസൺ മോൾസ് ടാപ്പേഴ്സ് ആർ കാൾഡ് സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ. അപ്പോൾ ഇങ്ങനെയുള്ള കാരണം ശരിക്കും പിടിക്കുന്നതിനോട് കൊണ്ടാണ് മോൾസ് ടാപ്പറിനെ സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ എന്ന് വിളിക്കുന്നത്. സ്വയം ഹോൾഡ് ചെയ്യുന്നു, സ്വയമായിട്ട് നമ്മൾ ഹാമർ എടുത്ത് അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് ഹോൾഡായി നിൽക്കും. ദ ഡ്രിൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് 5 ഡിഫറെൻ്റ് സൈസസ് ഓഫ് മോൾസ് ടാപ്പേഴ്സ് ആൻഡ് ആർ നമ്പേർഡ് ഫ്രം MT1 to MT5. സാധാരണഗതിയിൽ ഡ്രില്ല് ഇതിൽ പലതരത്തിലുള്ള ടാപ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇതിനുപയോഗിക്കുന്ന മോൾസ് ടാപ്പർ അത് MT1 to MT5 വരെയാണ്. മെട്രിക് ട്രാപ്പർ 1 to മെട്രിക് ട്രാപ്പർ 5 വരെ നമ്പേഴ്സാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാറാൻ പറ്റും, സ്ലീവ് കാണാൻ പറ്റും. സോക്കറ്റ്, സോക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഡ്രില്ല് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, സ്ലീവ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രില്ല് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ് ഊരിയെടുക്കാൻ ചിത്രം നോക്കുക, നമുക്കൊരു ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ പാലുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ സാറിന് ഡ്രില്ല് ഊരിയെടുക്കുക. ഇൻ ഓർഡർ ടു മേക്ക് അപ്പ് ദ ഡിഫറൻസ് സൈസ് ബിറ്റ്വീൻ ദ ഷാങ്ക് ആൻഡ് ഡ്രിൽ ദ ബോർ ഓഫ് ദി മെഷീൻ സ്പിൻഡിൽ സ്ലീവ്സ് ഓർ ഡിഫറെൻ്റ് സൈസ് യൂസ്ഡ്. അപ്പം നമ്മൾ എത്രയാണോ ചെറിയ ഡ്രില്ലുകൾ, ചെറിയ ഡ്രില്ല് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഡ്രിൽ ബോറിനേക്കാളും ചെറിയ ഡ്രില്ലാണ് ഉള്ളതെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീവ് ഉപയോഗിക്കുന്നത്.
When the drill taper shank is bigger than the machine spindle, taper sockets are used. ഈ സ്പിൻഡിലേക്കാൾ വലിയ ഡ്രില്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അത് ടേപ്പർ സോക്കറ്റുകൾ ഉപയോഗിക്കുന്നു. വെൻ ഫിക്സിംഗ് ദ ഡ്രിൽ ഇൻ ടു ഇൻ എ സോക്കറ്റ് ഓർ സ്ലീവ് ദ ടാങ്ക് പോർഷൻ ഷുഡ് അലൈൻ ഇൻ ദ സ്ലോട്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ആ ടാങ്ക് പോർഷൻ കറക്റ്റായിട്ട് ചേർന്ന് നിൽക്കണം ആ സ്ലോട്ടിൽ. ദിസ് വിൽ ഫെസിലിറ്റേറ്റ് റിമൂവൽ ഓഫ് ദ ഡ്രിൽ ഓർ സ്ലീവ് ഫ്രം ദ മെഷീൻ സ്പിൻഡിൽ. അപ്പോൾ ഇത് നമുക്ക് റിമൂവൽ ഇത് ഡ്രില്ല് റിമൂവ് ചെയ്യാൻ എളുപ്പമാക്കും. Use a drift to remove drills and sockets from the machine spindle. Machine spindle നമ്മൾ സാധാരണ ഇതിന് ദൂരാൻ വേണ്ടിയിട്ട് ഡ്രിഫ്റ്റും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കട്ടിംഗ് സ്പീഡ്, കട്ടിംഗ് ഫീഡ്, RPM, ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.